സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പത്രോസിന്റെ സിംഹാസന തിരുനാൾ. പത്രോസിന്റെ പിൻഗാമികളായ പരിശുദ്ധ പിതാക്കന്മാർ അഥവാ മാർപ്പാപ്പമാരുടെ അജപാലനപരമായ അധികാരവും ഉത്തരവാദിത്വവും സഭയെ എങ്ങനെ പരിപോഷിപ്പിക്കുന്നു എന്നതിന്റെ ആനന്ദ ആഘോഷം തന്നെയാണ് ഈ തിരുനാൾ അതിന്റെ ആന്തരികാർത്ഥത്തിൽ. ഇങ്മ ഓഫ് റെയിംസ് എന്ന ദൈവശാസ്ത്രജ്ഞൻ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ, ദർ ഇസ് നോ സക്സസ് ഓഫ് പീറ്റർ വിതൌട്ട് ദ ഇക്വിറ്റി ഓഫ് പീറ്റർ. പത്രോസിന്റെ ധർമ്മനിഷ്ഠയില്ലാതെ, നീതിശീലമില്ലാതെ പത്രോസിന്റെ പിൻഗാമി ഉണ്ടാകാൻ തരമില്ല എന്ന്. ക്രിസ്തുവിന്റെ ക്ഷമയുടെ കാരുണ്യത്തിന്റെ ഏറ്റവും ആഴമാർന്ന അനുഭവതലത്തിലാണ് കണ്ണീരിൽ കുതിർന്നുകൊണ്ട് നെഞ്ചുലഞ്ഞുകൊണ്ട് പത്രോസ് തന്റെ അജപാലന ദൗത്യത്തെ ഹൃദയത്തിലേറ്റുവാങ്ങിയത്. ഇന്നലെ നാം കണ്ടതുപോലെ കുരിശെന്ന അടയാളത്തെ അവന്റെ നെഞ്ചിൽ അന്ന് ക്രിസ്തു ആഴ്ത്തിയുറപ്പിച്ചു. അന്ന് അവൻ കുരിശിന്റെ വഴിയെ നടക്കാൻ പഠിച്ചു. വേദനകളും വീഴ്ചകളും അവനെ ഉലയ്ക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവൻ പലപ്പോഴും വീണിട്ടുണ്ടെങ്കിലും നാഥൻ ഒരിക്കലും അവനെ കൈവിട്ടിട്ടില്ല എന്നുള്ള ഉറപ്പ് അവിടെയാണ് യഥാർത്ഥത്തിൽ പത്രോസ്ലിഹ പാകപ്പെട്ടിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിനെ പോലെ തന്നെ കുരിശേറി മരിച്ചത് യോഹന്നാൻ 21:15 മുതൽ. അതുകൊണ്ട് തന്നെ ഇന്ന് 1 പത്രോസ് 5:1-4 വരെ സഭയിലെ അജപാലകരെ ഉദ്ബോധിപ്പിക്കുമ്പോൾ ശ്ലീഹ ഈ സ്നേഹകാരുണ്യത്തെ തന്നെയാണ് പരമപ്രമാണമാക്കുന്നത്. ക്രിസ്തുവിനെ പോലെ ഇടയരായി മാറുവാൻ അധികാരഭാവങ്ങളുടെ എല്ലാം പൊളിച്ചെഴുത്താണിത്. ഭ്രമയുഗം എന്ന സിനിമ ഗംഭീരമാണ്. മനുഷ്യാസ്തിത്വത്തിന്റെ ഒരു പരിച്ഛേദവും പരിപ്രേക്ഷ്യവുമാണ് ഈ കഥ, എ ക്രോസ് സെക്ഷൻ ആൻഡ് എ കമന്ററി. ഹോട്ടൽ കാലിഫോർണിയ എന്ന വിഖ്യാതമായ ഗാനത്തിന്റെ അവസാനം പോലെ മനുഷ്യാസ്തിത്വം ഇങ്ങനെയാണ് കുറിക്കപ്പെടുന്നത്. യു ക്യാൻ ചെക്ക് ഔട്ട് എനി ടൈം യു ലൈക്ക്, ബട്ട് യു ക്യാൻ നെവർ ലീവ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ ഒരുമ്പെടാം, പക്ഷെ നമുക്കൊരിക്കലും മോചനം ലഭിക്കുകയില്ല. നമ്മുടെ സുഖതാവളങ്ങൾ അങ്ങനെ നമ്മുടെ തടവറകളാകുകയാണ്. അത് മനസ്സിലാക്കി പുറത്തുകിടക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നാം പെട്ടുപോയി എന്ന് നാം മനസ്സിലാക്കുന്നത്. ഈ കഥയിൽ ഉപയോഗിക്കപ്പെടുന്നൊരു പ്രയോഗമുണ്ട്, നരകത്തിന്റെ വാതിൽ കടന്നു വന്നുവെന്ന്. മരണക്കുരുക്കുകളുടെ ആ മനയിലേക്ക് ആ കഥാപാത്രം കടന്നു വന്നതിനെ സൂചിപ്പിക്കാനാണത്. അവിടെ അവൻ പെട്ടുപോവുകയാണ്. ആ പടിവാതിൽ ഒരു നരകവാതിലായി മാറുന്നു. ഇന്ന് മത്തായി 16:13-19 വരെ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപന വേളയിൽ നാഥൻ സഭയെ ആ പാറമേൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പത്രോസാകുന്ന പാറമേൽ ഉറപ്പിച്ചുകൊണ്ട്, നരകവാതിലുകൾ നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന്. അത് കേസറിയ ഫിലിപ്പിയിൽ വെച്ചായിരുന്നു. അധികാരത്തിന്റെയും സമ്പത്തിന്റെയും വികലാരാധനയുടെയും ഭ്രമാത്മകത കുടിയിരുത്തിയ ദേശം, അവിടെ വെച്ചാണ് ശ്ലീഹ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന്. ഇത് ഭ്രമയുഗമാണ്. അധികാരത്തിന്റെയും അക്രമത്തിന്റെയും നുണകളുടെയും ആസക്തികളുടെയും തീരാത്ത ഭ്രമങ്ങളുടെ വിഹാരവേദിക, നിലയ്ക്കാത്ത ചക്രങ്ങളുടെ ചാലുകൾ. ഈ ലോകക്രമത്തിന്റെ വികലമായ മനസാക്ഷികൾക്ക് നേരെയാണ് കാലാകാലങ്ങളിൽ മാർപ്പാപ്പമാർ ധാർമ്മിക ശബ്ദമായി ഉയർന്നു വന്നിട്ടുള്ളത്. സംയമനവും സമാധാനവും സത്യവും സമതയും സ്ഥാപിക്കാൻ ഒരു മാർപ്പാപ്പ വിഖ്യാതമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ ലോകമനസാക്ഷിക്ക് മുൻപിൽ, ഏഗോസും പെത്രൂസ്, ഞാൻ പത്രോസാകുന്നു. കെട്ടുകളഴിക്കാനും കുരുക്കുകളഴിക്കാനും അവന് കഴിയും. ക്രിസ്തു നൽകിയ അധികാരമാണത്. മേലിൽ ഇത് ഭ്രമയുഗമല്ല, ക്രമയുഗമാണ്. എല്ലാം ദൈവാനുഗതമാകുന്നതിന്റെ ക്രമം. ഭ്രാന്തമായ ലോകത്തിന് വെളിവിന്റെ ശുശ്രൂഷ, അതാണ് പത്രോസിന്റെ സിംഹാസനം, ദ പെട്രൈൻ മിനിസ്ട്രി. Thank you.